ലേഡീസിന് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം. ഇതൊരു ആക്ട്രസിന് ചെയ്തതാണ്. കായപ്പോളയിൽ ഒരു നായികയുണ്ട്, അഞ്ജു കൃഷ്ണ അശോക്. അതിന്റെ നമ്മൾ റീസെന്റ് ചെയ്തത് നൂറിൻ ഷെറീഫിന് വെഡിങ് ആയിരുന്നു. 6.5 മില്യൺ ആൾക്കാർ ഏകദേശം ആ കോസ്റ്റ്യൂം കണ്ടിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിലേക്ക്, ബിഗ് ബോസ് സീസൺ 4 കംപ്ലീറ്റ് സ്റ്റൈലിംഗ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ നോക്കുമ്പോൾ ജർദോസി മാത്രം എപ്പോൾ എത്ര പ്ലസ് സൈസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പാറ്റേൺ പോകും. 15 ഇയേഴ്സ് ആയിട്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടും. ബോഡി ശരിക്കും ഹഗ് ആയിട്ട് സൂപ്പർ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിനിമൽ ബഡ്ജറ്റ്സ് ആണ് ഇതൊക്കെ പറഞ്ഞത്. 5000 സ്റ്റാർട്ടിംഗ് ആണ്. ഓ, ജാക്കറ്റ് ഉള്ള, അതെ, മെറ്റീരിയൽ നല്ല പ്യുവർ ആയിരിക്കും. ഇതിന്റെ പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന റെപ്ലിക്കാസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് പക്ഷെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാണിക്കാൻ പറ്റും. ഹൽദി പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാഷൻ കൂടി സെൽ ചെയ്യാണ്. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ജ്വല്ലറി വിത്ത് സ്റ്റൈലിംഗ് വരുമ്പോൾ ലോങ് ഗൗൺസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്താണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ്സിൽ ഒത്തിരി കളേഴ്സ് ചെയ്യുന്നുണ്ട്. സൽവാർ തന്നെയാണ്, ഇൻഡോ വെസ്റ്റേൺ പാറ്റേൺ ഡ്രേപ്പിംഗ് സൈറ്റിലായിട്ട് ഇങ്ങനെ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്ന ഏതാണെന്നറിയോ, പാർട്ടി വെയർ ഗൗൺസിന്റെ സെക്ഷനും പിന്നെ നമ്മൾ ഷോസിനൊക്കെ കൂടുതലും വേണ്ടിയിട്ടൊക്കെ പ്രിഫർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ആട്ടോ ഇവിടെ വരിക. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിൽ ലേഡീസ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ. ആക്ച്വലി ഇവിടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഹ്യൂജ് കളക്ഷനാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂവേഴ്സിനടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ വീഡിയോയിൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ മാറ്റി. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ കുറേ കളക്ഷനും കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ ഡ്രസ്സിൻ്റെ ഉണ്ട്, കുറേ അക്സസറീസ് ഉണ്ട്. അതുകൊണ്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോറിലുണ്ടല്ലോ, ബ്രൈഡ്സിന് വേണ്ടിയിട്ടും പാർട്ടീസിന് വേണ്ടിയിട്ടും മാത്രമായിട്ടുള്ള ഒരു ഫ്ലോറാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനും അവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂംസ്, എൻ്റെ എന്ത് ഈ ഔട്ട്ഫിറ്റല്ലേ എല്ലാം പറഞ്ഞതും ഡിസൈൻ ചെയ്തതും ദ വൺ ആൻഡ് ഓൺലി നൗഷാദക്കെയാണ്. ഇക്കയാണ് ഇതിൻ്റെ എല്ലാം ലീഡ് ചെയ്യുന്ന ആളെന്ന് പറയാം. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനത്തെ ഔട്ട്ഫിറ്റ് വേണം, എങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, എ ടു സെഡ് എല്ലാം ഇക്കയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് സീരിയസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം, കാരണം ഇതൊരു തീരില്ലല്ലോ. നമുക്കൊരു 2 ഡേയ്സ് എടുത്ത് നമുക്ക് ചെയ്യാം. ശരിക്കും ഞങ്ങളുടെ ഒരു ഹോൾ ടീമാണ് ഈ ഫ്ലോറിനകത്ത്. നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരും ഡിസൈനേഴ്സ് ആണ്, എല്ലാവരും സ്റ്റൈലിസ്റ്റുകളാണ്. പക്ഷേ മെയിൻ ആണ് ഇക്ക. ആ ഒരു മേഖലയിൽ വന്നാലേ ഉള്ളൂ നമുക്കൊന്ന് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ ജ്വല്ലറി സെറ്റ് ചെയ്തപ്പം അത് എനിക്കൊരു അൺകംഫർട്ട് ആയിരുന്നു. പക്ഷേ ഇക്ക വന്നപ്പം അതും പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ജ്വല്ലറി നെക്ക് പീസ് അതിൽ പോകില്ലായിരുന്നു. നമുക്ക് നോർമൽ ദിസ് ഈസ് ഗുഡ്, കാരണം നല്ല ഭംഗിയുണ്ട്. ഈ ഗ്രീൻ കളറിലേക്ക് രണ്ട് ജിമിക്കി ആണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ്യൂം ഒരുപാട് ഷോസിൽ, പിന്നെ ഇതിലൊക്കെ എനിക്ക് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ റീസെന്റ് ചെയ്തത് നൂറിൻ ഷെറീഫിന് വെഡിങ് ആയിരുന്നു. അത് ഏകദേശം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയ വളരെ ഉയരത്തിൽ കയറി പോയി. 6.5 മില്യൺ ആൾക്കാർ ഏകദേശം ആ കോസ്റ്റ്യൂം കണ്ടിട്ടുണ്ട്, ആ സ്റ്റൈലിംഗ് കണ്ടിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിന്, ഒരുപാട് ഷോസിന്, പിന്നെ ബിഗ് ബോസിലേക്ക്, ബിഗ് ബോസ് സീസൺ 4 കംപ്ലീറ്റ് സ്റ്റൈലിംഗ്, അതിലേക്കൊക്കെ ഒരുപാട് കോസ്റ്റ്യൂംസ് എല്ലാം ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. കുറേ യുണീക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ, അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഓരോ എടുത്ത് നോക്കുമ്പോഴും എല്ലാം നമുക്ക് അതിൽ ഡിഫറെന്റ് ആണ്. 2023 ഞങ്ങൾ വെൽവെറ്റ് നൂറിന്റെ വെഡിങ് തൊട്ട് ഞങ്ങൾ വെൽവെറ്റിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രേഷ്മ ഇട്ടിരിക്കുന്നതും വെൽവെറ്റിലാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ അതിന്റെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വൺ സൈഡ് വർക്ക് ആണ് അതിന്റെ ദുപ്പട്ടയിൽ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. ബാക്കി സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെൽവെറ്റിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഞങ്ങൾ സ്റ്റോറിനകത്ത് വെച്ചിരുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റിലുള്ളത്. ഇതെല്ലാം പല ഷെയ്ഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും വർക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ നെക്ക് വർക്ക് ചെയ്തിട്ടില്ല, ഇതിനകത്ത് നെക്ക് കൂടി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജർദോസി മാത്രം, ജർദോസി അതുപോലെ മിനിമൽ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും ഓരോ പാറ്റേണിലും ഓരോ ടൈപ്പ് വർക്ക് ആണ് അതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് മസ്റ്റാർഡ് ഷെയ്ഡ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിനകത്ത് നമ്മൾ ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വൺ സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഏകദേശം ഷോളിന്റെ ഫുള്ളായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീനിന്റെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷൻ, ഗ്രീനിന്റെ കൂടെ മസ്റ്റാർഡ് ഷെയ്ഡ് നന്നായിട്ട് വർക്ക് ഔട്ട് ആവുന്ന ഒരു സാധനം, നല്ല ഫുള്ളായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഹെവി പ്രിഫർ ചെയ്യാത്ത, എന്നാലും ഹെവി ആയിരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ വെൽവെറ്റിൽ തന്നെ നമുക്ക് മിനിമൽ വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത്രയും വർക്ക് കാണത്തില്ല, കണ്ടില്ലേ, ഇത്ര വർക്ക് ആണ് വരെയുള്ളൂ. പക്ഷെ അതിന്റെ ഷോൾ നമ്മൾ നല്ല ഷോളിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്ത സൈഡിൽ മാത്രം വർക്ക് ചെയ്യില്ല. പ്ലെയിൻ വർക്ക് അധികം വേണ്ട എന്നുള്ള ആൾക്കാർക്കുള്ള ഒരു വെൽവെറ്റ് ആണ് മിനിമൽ. ഇതിന് വെൽവെറ്റും ഒരു ഓംബ്രെ ആയിട്ട് നിൽക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡിൽ അങ്ങനെ പോകുന്ന ടൈപ്പ് ഓഫ് വെൽവെറ്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ നോക്കുമ്പോൾ സർദോസി മാത്രം പേൾ, വൈറ്റ് ഐവറി പേൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. സർദോസിയുടെ ഒരു ക്വാളിറ്റി ഈ കൈൻഡ് ഓഫ് ആൾക്കാർ കൂടുതൽ കുറച്ച് ക്വാളിറ്റി കസ്റ്റമേഴ്സ് ഇത് വെയർ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആദ്യം ഈ കളർ പോകാൻ കാരണം ചിലപ്പോൾ അതായിരിക്കാം. ഇതിന് ലേറ്റസ്റ്റ് കളക്ഷൻ ഈ പ്രാവശ്യം ഞങ്ങൾ ഹാൻഡ് വർക്ക് സെഗ്മെന്റ് ഒത്തിരി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ ഞങ്ങൾ അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഷോപ്പിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഹാൻഡ് വർക്ക് സെഗ്മെന്റിൽ ഞങ്ങൾ വെൽവെറ്റിന്റെ കൂടെ ഇത്തവണ ചെയ്തിരിക്കുന്ന ഞാൻ ഒന്ന് രണ്ട് പാറ്റേൺ കാണിക്കാം. ഇത് കുറച്ച് നമുക്ക് വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഈ യോ പോർഷൻ ഇല്ലാണ്ട്, എന്നാൽ ഹാൻഡ് വർക്കിന്റെ അതിന്റെ കംപ്ലീറ്റ് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നിയോൺ കളേഴ്സ് അതുപോലെ ഫ്ലൂറസെന്റ് കളേഴ്സിൽ ചെയ്യുന്നുണ്ട്. ഒരേപോലെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പേസ്റ്റൽ കളേഴ്സും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇതിന് താഴെ ബോട്ടം വരുന്നത് ഷോൾ, ഒരു മിനിമൽ ഷോൾ, ബട്ട് നല്ല കളേഴ്സ് ആണ്. എത്ര പ്ലസ് സൈസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പാറ്റേൺ പോകും. അതിന്റെ വേറെ കളർ ഷെയ്ഡാണ് പോകുന്നത്. ഈ സെഗ്മെന്റ് കംപ്ലീറ്റ് നമുക്ക് ഹാൻഡ് വർക്കിനുള്ള സെക്ഷൻ ആണ്. ഈ സെക്ഷൻ ഈ ഫ്ലോർ ഫുൾ ആയിട്ട് ഒരു 50% ഞങ്ങൾ അതിനകത്ത് റെഡിമെയ്ഡ്സിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് തന്നെയാണ് പറയുന്ന. കസ്റ്റമർ ആവശ്യപ്പെടുന്നു, ചില സമയത്ത് അവർ പിക്കൊണ്ടായിരിക്കും വരിക, ചില ആൾക്കാർക്ക് റെപ്ലിക്കാസ് വേണ്ടി വരും. കസ്റ്റമൈസേഷൻ ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 15 years ആയിട്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ അറിയാനുണ്ട്. എല്ലാ കളക്ഷനിലും ആ ഒരു യുണീക്നെസ് ആയിട്ട് എനിക്ക് ഈ കളർ ഷെയ്ഡ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബ്ലാക്ക് ഈ ഐവറി ഓൾസോ നല്ലൊരു പാറ്റേൺ ആണ്. ഇത് ഷൈനിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ് രേഷ്മ അതിന്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് ഷൈനിങ് ഇല്ല എന്നാണ്. നമ്മൾ ഇത്രയും വലിയ ഒരു ഹെവി വർക്കുള്ള ഷോൾ ഇട്ടാൽ പോലും അത് ഗ്ലിറ്റേഡ് ആവില്ല. അതിന്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ, ഒത്തിരി ഷൈനിങ് വരില്ല, ബട്ട് അതിനകത്ത് വർക്ക് ഉണ്ട്. താനും ഇട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി, ഒരു റിച്ച്നെസ്, എലഗൻസ് ഒക്കെ പറയുന്ന സംഗതി ഇതിനകത്ത് അങ്ങ് വരും ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിനിമൽ ആയിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് എല്ലാത്തിലും ഡിഫറെന്റ് ആയിരിക്കും വർക്ക് ചെയ്തിരിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്യുവർ ക്രൈപ്പ് ഷോൾ ആണ് വരുന്നത്. പക്ഷേ അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നെക്കിൽ മാത്രം വർക്ക്, അതിന് ഷോൾ വളരെ സിമ്പിൾ ആണ്, പ്യുവർ ആണ് മെറ്റീരിയൽ. അത് കണ്ടല്ലോ, ഇത്ര ഭയങ്കര പ്യുവർ ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ബോഡി ശരിക്കും ഹഗ് ആയിട്ട്. നമുക്കിനി അടുത്തൊരു കളക്ഷൻ കാണാം കേട്ടോ. അപ്പൊ ഈ സെക്ഷൻ ഒക്കെ ഏതാണിക്ക? സ്ട്രൈറ്റ് സൽവാസിന്റെ, ഷെറാറയുടെ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ആണ് ഇത്. കസ്റ്റമൈസ് ചെയ്യുന്നതന്നെയാണ് ഇതെല്ലാം നമുക്ക്. ഇത് സാമ്പിൾ പീസസ് ആണ്. ഇത് നമ്മൾ കസ്റ്റമർ പറയുന്ന ഷെയ്ഡ്സിൽ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഷെറാറയിൽ വേണമെങ്കിൽ നമുക്ക് ഷെറാറ ചെയ്ത് കൊടുക്കാം. പ്യുവർ മെറ്റീരിയൽ ആണ്, പേസ്റ്റൽ ഷെയ്ഡ്. സൂപ്പർ, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് താഴെ മാത്രം ഇതിന്റെ ദാമൻ മാത്രം നമ്മൾ വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഷോൾ ഹെവി ആയിരിക്കും. ഇതിന്റെ ഫോർ സൈഡ് നമുക്കത് നമ്മുടെ വീട്ടിലെ ഓൺ ഫംഗ്ഷൻ, ഹൗസ് വാർമിംഗ്, വെഡിങ് ഒക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കണ്ടല്ലോ, ഫോർ സൈഡ് ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് സ്ലീവിൽ മാത്രം വർക്ക് വരുന്ന കുറച്ച് പാറ്റേൺ കൂടി ഞാൻ കാണിക്കാം. ഇതിനകത്ത് ദാമൻ വർക്ക് ഉണ്ടാവും, അതേസമയം സ്ലീവ്സിലും ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ഒരു ലൈൻസ് ഓടിച്ചിട്ടുള്ള വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. മിനിമൽ ബഡ്ജറ്റ്സ് ആണ് ഇതൊക്കെ വരുന്നത്. ഒത്തിരി വർക്ക് ഷോൾ ഹാൻഡ് വർക്ക് വരുന്നത് 5000 സ്റ്റാർട്ടിംഗ് ആണ്. ബട്ട് അതിന്റെ ഫോർ സൈഡ് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയുടെ 5 to 7, 6, 8 ആ റേഞ്ചിൽ നമുക്ക് നിർത്താൻ പറ്റും. അതിൽ കുറച്ച് കൂടിയ ബഡ്ജറ്റും ഈ സെക്ഷനിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഫോർ സൈഡ് ഹാൻഡ് വർക്ക് വരുന്ന ഇതിനകത്ത് ഫ്ലോറൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ലൈൻസിനകത്ത് കുറച്ചുകൂടി ഒരു വർക്കിൽ ചെറിയ ചേഞ്ച്. കൂടുതലും നമ്മുടെ കസ്റ്റമറിന്റെ ഇഷ്ടമാണ് കൂടുതൽ എല്ലാം ഇങ്ങനെ ചെയ്തേക്കുന്നത് അല്ലേ. ഇതിനകത്ത് മെറ്റീരിയൽ കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ഞങ്ങൾ കൂടുതൽ സൽവാസിന് വേണ്ടിയിട്ട് സിൽക്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറയുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി സിൽക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് ഇത് ചിനോൻ പോലത്തെ മെറ്റീരിയൽ ശരിക്കും ആൾക്കാർക്ക് എല്ലാവർക്കും മെലിഞ്ഞിരിക്കുക എന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. എത്ര മെലിഞ്ഞിരുന്ന ആൾക്കാർ വരുവാണെങ്കിലും കുറച്ചുകൂടി മെലിയട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ബോഡിയിൽ ശരിക്കും ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ മാക്സിമം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക്. ലാവൻഡർ ഓൾസോ ഇപ്പൊ നല്ല ട്രെൻഡിങ് ഷെയ്ഡ് ആണ്. ലാവൻഡർ ഷെയ്ഡ്സിൽ വന്ന് ഇതൊരു എക്സ്ട്രാ ജാക്കറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അതെ, ഇതിൽ തന്നെ ചില സമയത്ത് കസ്റ്റമേഴ്സിന് ഹെവി ഷോൾസ് വേണ്ടി വരും. അത് നമ്മൾ ഷോൾസിന്റെ സെക്ഷൻ ഞാൻ കാണിക്കാം. കസ്റ്റമൈസ് ചെയ്യുന്ന ഷോൾസ് വരുന്നുണ്ട്. എക്സ്ട്രാ ഷോൾ നമുക്ക് ഹെവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഷോൾസ് നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഹെവി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതും പ്യുവർ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴോട്ട് ഷെറാറയാണ് വരുന്നത്. ഷോൾ നല്ല ഷോൾ ആയിരിക്കും. ഇതുപോലെ കണ്ട ഫോർ സൈഡ് കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വല്ലാണ്ട് എക്സ്പോസ് ചെയ്ത് എംപോസ് ചെയ്ത് നിൽക്കാത്ത വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ നല്ല പ്യുവർ ആയിരിക്കും. കളേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന നല്ല പാറ്റേൺ ആണ്. സോഫ്റ്റ് ആയിരിക്കും ഷോൾ. ഓൾസോ ഞാൻ വേണമെന്ന് രേഷ്മയുടെ ഒരു ഷോൾ ഇട്ടൊന്ന് കാണിക്കാം. ആ ഷോളിന്റെ ഭംഗി എന്ന് പറയുന്ന ആ മിനിമൽ വർക്കാണ്. നമുക്ക് ഈ ഗ്രീനിലോട്ട് ആയതുകൊണ്ട് വല്ലാണ്ട് പോവില്ല. ഒന്ന് കുറച്ച് ക്ലോസ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇത് വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ബോഡിയിൽ. അത് നീറ്റ് ആയിട്ടാണ് ഇരിക്കുക. കുറച്ചുകൂടെ മെലിഞ്ഞ് നല്ല
നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ്. വേണി രേഷ്മയ്ക്ക് വേറെ ഇത് നോക്കാം കേട്ടോ, ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ്സ് ഒക്കെ ഹെവി വർക്കുള്ളതൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ പ്രിന്റഡ് കളക്ഷൻസിന്റെ പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന റെപ്ലിക്കാസ് എന്നൊക്കെ പറയുന്ന പോലെ മീഡിയം റേഞ്ചിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന പ്രിന്റഡ് കളക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നല്ല, റെഡിമെയ്ഡ്സ് ആണ് വരുന്നത്. ഒരേ സമയം കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് ഓൾസോ ഇമ്പോർട്ടന്റ് ആണ്. ഏത് സ്റ്റോറിൽ വരികയാണെങ്കിൽ അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, അപ്പൊ ആ ബഡ്ജറ്റിൽ കാണിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇത്. ഇതിനകത്ത് പക്ഷെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് കാണിക്കാൻ പറ്റും. ഇതിന്റെ കുറച്ചുകൂടി നല്ല കോൺസെപ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പാകിസ്ഥാനി ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന്. ഇതിന്റെ ബ്രൈറ്റ് ഷേഡ്സ് അധികം വരുന്നില്ല, പേസ്റ്റൽസ് ആണ്, പേസ്റ്റൽ ആൻഡ് ഫ്ലോറസൻ കളേഴ്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പാകിസ്ഥാനി ഒരു ടൈപ്പ് ആണ് ഇത്. ഇതിൽ ഒത്തിരി സാമ്പിൾസ് കാണിക്കാനുണ്ട്, കുറെ സമയത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നല്ല കളേഴ്സ് വരുന്നുണ്ട്, നല്ല പാറ്റേൺ വരുന്നുണ്ട് അതിനകത്ത്. ഇക്ക നമുക്ക് മാക്സിമം കളക്ഷൻ കാണിക്കാന്നറിയോ, ഞാൻ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഇത് തീരില്ല, അതുകൊണ്ട് എല്ലാ കളക്ഷനും ഞാൻ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കൂട്ടോ. ഇതാണല്ലോ, ഇതും ഇത് ഇങ്ങനെ നോക്കേണ്ട, ഇതിന്റെ ഫോട്ടോഗ്രാഫി വരുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും, ബ്യൂട്ടിഫുൾ ഒരു ഒരു കളറാണ് അതിനകത്തേക്ക്. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഷോൾ ഹെവി വേണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. മിനിമൽ ടോപ്പിന്റെ കൂടെ ഹെവി ഷോൾ കൂടി നമുക്ക് ചെയ്ത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കി നമുക്ക് കോൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിന്. അതിനകത്ത് തന്നെ പ്രിന്റഡ് അല്ലാത്ത ഈ ഗ്രേ ഷേഡ്സ് ഒക്കെ കണ്ടല്ലോ, ഈ ഗ്രേ ഇതിന്റെ കളർ ചേഞ്ച് അങ്ങനത്തെ വേറെ വരുന്നുണ്ട്. ആ ടൈപ്പാണ് വരുന്നത്, പ്രിന്റഡ് പ്ലസ് ഇങ്ങനെ ലോങ് ക്യാപ്പിലും ടൈപ്പ് വരുന്ന ഒരു ഇതാണ്. ബേസ് ലൈൻ കുറച്ച് ഒതുങ്ങിയിരിക്കും, താഴോട്ട് ഫ്ലെയർ ആയിട്ട് വരുന്നു. പക്ഷെ റെഡിമെയ്ഡ്സ് ആണ് ഇത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നമുക്കത് കസ്റ്റമർ കൊടുക്കാൻ പറ്റില്ല. മാംഗോ യെല്ലോ ഇങ്ങനെ ബ്രൈറ്റ് ഷേഡ്സ് ആയിരിക്കും, ഹൽദി പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. ഇതെല്ലാം ബഡ്ജറ്റ് റിലേറ്റഡ് ആണ്, ഇങ്ങനത്തെ സംഗതികളെല്ലാം ഇതാണ്. ഇതിന്റെ വേറെ ഷെയ്ഡാണ്, സെയിം പാറ്റേൺ, ബട്ട് അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് അതിനകത്ത് ഉണ്ട്. അതിന്റെ പ്ലാസോക്ക് അകത്തുള്ള വർക്കിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ താഴെ വരുന്നത് ഷെറാറ പോലുള്ള ബോട്ടം. പിങ്ക് ഷോൾ ഓൾസോ നല്ല ബ്രൈറ്റ് ഷോൾ ആണ്, കണ്ടല്ലേ സൂപ്പർ. ഇതൊക്കെ നമുക്ക് മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് ബ്രൈഡ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിതിന് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിനകത്ത്. കുറച്ച് പേസ്റ്റൽ ഡസ്റ്റി ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലോറസിന് ഷെയ്ഡ്സിലും ഇപ്പൊ നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്, കണ്ടപ്പ് ഇങ്ങനത്തെ നിയോൺ ഷെയ്ഡ്സിലൊക്കെ വരുന്ന കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ളത്. ഇതിനകത്ത് ഷോൾ വരുന്നത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അതിനകത്ത് ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ജ്വല്ലറി വിത്ത് സ്റ്റൈലിംഗ് വരുമ്പോഴാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആ ഒരു ഔട്ട്ഫിറ്റിന്റെ ലുക്കിലേക്ക് എത്തുള്ളൂ. ഒത്തിരി വർക്ക് ഇല്ലാത്ത, എന്നിരുന്നാൽ കൂടി ഒരു ഹെവി ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന മിനിമൽ ബഡ്ജറ്റിൽ വരുന്നത്. ഞങ്ങൾ ബഡ്ജറ്റും കൂടി ഞങ്ങളുടെ സ്റ്റോറിനകത്ത് നമ്മൾ എല്ലാ ബഡ്ജറ്റും നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇക്ക പറയുന്നത് എന്താണെന്നറിയോ, ഇക്ക തന്നെ ഡ്രസ് എല്ലാം ഫിറ്റ് ഫിറ്റ്നസ് ആണോ നമ്മളെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഇക്ക അതിനുള്ള ജ്വല്ലറി എല്ലാം സെറ്റ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആക്ച്വലി ഇത് ടീം വർക്ക് ആണ്. പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഡിസൈനേഴ്സ് ആണ്. നമ്മൾ ഫാഷൻ കൂടി സെല്ല് ചെയ്യാണ് ക്ലോത്തിന്റെ കൂടെ. ഹൗ ടു സ്റ്റൈലിംഗ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്റ്റൈലിന്റെ ഫുൾ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ ഇനി അടുത്ത സെക്ഷനിലെ കളക്ഷൻ നമ്മൾ കാണാൻ പോവാ കേട്ടോ. ഈ ഒരു സെക്ഷൻ എങ്ങനത്തേക്കാ? നമുക്ക് ലോങ് ഗൗൺസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, റെഡിമെയ്ഡ്സ് വരുന്നുണ്ട്, ഇതുപോലത്തെ ലോങ് ഗൗൺസ് ആണ് ഇതിനകത്ത്. ഇതിനകത്ത് ഹാൻഡ് വർക്ക്സ് വരുന്നുണ്ട്, എക്സ്ട്രാ ദുപ്പട്ട വരുന്നുണ്ട്, കളേഴ്സ് എല്ലാം ദുപ്പട്ടയുണ്ടല്ലോ, ദുപ്പട്ട ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഗൗണിൽ തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഒരു പാർട്ടി വെയർ ലുക്ക് തോന്നിക്കുന്ന സിമ്പിൾ ഗൗൺ ആണ്. ഇതിനകത്തൊരു ബെൽറ്റ് മാത്രം സാരി ഗൗൺ ടൈപ്പാണ് ഇത്. അതെ, ഇതിനകത്ത് ഒരു ബെൽറ്റും വരുന്നുണ്ട് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ള. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, എല്ലാ കളേഴ്സിലും നമുക്കിത് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു സ്ലീവ് സിംഗിൾ സ്ലീവ്സ് മാത്രം ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓരോ പാറ്റേണും ഡിഫറെന്റ് ആയിരിക്കും, ഓരോ കോൺസെപ്റ്റ്സും അതിൽ ഡിഫറൻസ് ആയിരിക്കും. ഇങ്ങനത്തെ ഇതെല്ലാം നമുക്ക് മിനിമം 2 pieces ആയിട്ട് വരുന്നതാണ്. കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് കസ്റ്റമർ ചില സമയത്ത് ഇതിന്റെ തന്നെ സെയിം കളേഴ്സ് ചോദിക്കും, നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഞങ്ങൾ ഹാൻഡ് വർക്കിന്റെ യൂണിറ്റ് ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതും ആ സ്ലീവ് അങ്ങനെ, ഇതിന് 2 sleeves നേരത്തെ കാണിച്ചത് ഒരു സ്ലീവ് മാത്രമായിട്ട് വരുന്നത്. ഇതും അതിന്റെ വേറൊരു കോൺസെപ്റ്റ് ആണ്, സാരി ടൈപ്പ് വരുന്ന ഗൗൺ. ഇതും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു പോഞ്ചോ, ഒരു സ്ലീവ് മാത്രം ഫ്ലോട്ടിംഗ് വരുന്ന നല്ല ഷെയ്ഡ്സ് ആണ്. ഇതൊക്കെയാണ് ഷോസിനൊക്കെ പോകുന്ന, റാമ്പിലേക്കൊക്കെ പോകുന്നത്. ആങ്കേഴ്സ് ഒക്കെ മോസ്റ്റ്ലി നമ്മൾ ഇങ്ങനത്തെ സ്റ്റൈൽ ചെയ്ത് പോവാറുണ്ട്. ഇത് ഈ ഡ്രസ് വിത്ത് മിനിമൽ ജ്വല്ലറി ആണ് അതിലിട്ട് പോവാറുള്ളത്. ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ്, ഹാങ് ചെയ്തിരിക്കുന്ന വളരെ കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ്. ഇതാണല്ലേ രക്ഷ്മ, ഇത് വേറൊരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ഒരു സാരിയുടെ ഏരിയയിൽ കംപ്ലീറ്റ്.
ആയിട്ട് വർക്ക് ചെയ്ത് വരുന്നതാണിത്. ഇത് ബെൽറ്റ് ആണേക്കാ? ബെൽറ്റ്? അതെ, എന്റെ ബെൽറ്റ് ആണ് വരുന്നത്. ബെൽറ്റിൽ ചെറിയ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ സെഗ്മെന്റ് കാണിക്കാം. നോർമൽ ഗൗൺസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഡിഫറെന്റ് എല്ലാം ഓരോരോ പീസസ് ഉള്ളൂ അല്ലേ? ഇതെല്ലാം നമ്മൾ സിംഗിൾ പീസ് ചെയ്യുന്നതാണ്. മാക്സിമം ടു പീസസ്, അതിനപ്പുറം പോവാറില്ല. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ഡ്രസ്സസിന്റെയും വർക്ക് എക്സ്ട്രാ വർക്ക്സ് ഇവിടെ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. സ്ലീവ്സ് ആണെങ്കിലും ട്രാൻസ്പെറൻസി കവറിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് ഒക്കെ എല്ലാം ഇവിടെ ഇവിടെ ഓൾട്രേഷൻ എടുത്ത് ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടുന്ന് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാം യൂണീക് കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ്. നല്ല കളർ ഷോള്, നല്ല ഷോളാണ്. ബട്ട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സാരി ഗൗൺ പോലത്തെ വരുന്നത്. പക്ഷെ ഇതിൽ ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. സ്ലീവ്സിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട്. കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാം. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറുടെ ഡിമാൻഡ് പ്രകാരം. ഇത് കുറച്ച് ഹെവി ആണ്, പാകിസ്ഥാനി കോൺസെപ്റ്റ്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്താണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ബാക്ക് സൈഡിൽ ഇതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെവി ഗൗൺ ആണ് വരുന്നത്. ഒത്തിരി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടത്. ബ്രൈഡ്സിന് മാത്രം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഗ്രേ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ എംബലിഷ്മെന്റ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ കളറിലോട്ടും നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച് ഇതെല്ലാം നമ്മൾ ഈ പ്രാവശ്യത്തെ കളക്ഷൻസ് ആണ്. ഞങ്ങൾ ലാവൻഡർ ഷെയ്ഡ്സിൽ ഒത്തിരി ചെയ്യുന്നുണ്ട് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ്സിൽ ഒത്തിരി കളേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഏത് രീതിയിൽ നമുക്ക് ഇതിന്റെ പാറ്റേൺ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ തന്നെ സ്കേർട്ട് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇൻഡോ വെസ്റ്റേൺ ആയിട്ട് നമുക്ക് ഇതിനെ കോൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ കസ്റ്റമർ പറയുന്നത് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. താഴോട്ട് സ്കേർട്ട് വേണമെങ്കിൽ സ്കേർട്ട് നമുക്ക് ഇതിലകത്തേക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിലുപരി ഇതത് ഡ്രസ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ബ്യൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ഹാൻഡ് വർക്ക്സ് ആണ്. മെഷീൻ വർക്ക് അല്ല കേട്ടത്, ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹാൻഡ് വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മുടെ പുതിയ കോൺസെപ്റ്റ്സ് ആണ്. കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ. കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ലോങ് ടോപ്പ് വിത്ത് താഴെ ഗൗൺ, ലോങ് ഗൗൺ ആണ് വരുന്നത്. താഴോട്ട് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു സ്കേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നാല് ഷെയ്ഡ്സ് നമുക്കിപ്പം അവൈലബിൾ ആണ്. കസ്റ്റമർ പറയുന്ന കളേഴ്സിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമേഴ്സിന്റെ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചില പാറ്റേൺസ് നമ്മൾ ടു ത്രീ കളേഴ്സ് ചെയ്ത് വെക്കുന്നത്. ഒരു കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ ഒരു സാധനം ചെയ്തിട്ട് അതിന്റെ കളേഴ്സ് എപ്പോഴും കസ്റ്റമർ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ നമുക്കത് വേറെ കാണിച്ചു കൊടുക്കണമെങ്കിൽ മിനിമം ഞങ്ങൾ ടു ത്രീ കളേഴ്സ് ചെയ്തു വെക്കും. അതല്ലാതെ കസ്റ്റമേഴ്സിന് ഏതെങ്കിലും കളർച്ചാട്ട് ആവശ്യം ഉണ്ടെങ്കിൽ അവർ പറയുന്ന കളർ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈപ്പ് അല്ലേ ഇത്? അതിന്റെ ആ നേരത്തെ കാണിച്ച ലാവൻഡറിന്റെ കളർ ചേഞ്ച് ആണ്. ഇതെല്ലാം നമ്മൾ ഒരു വിത്തിൻ 10-15 ഡേയ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. കസ്റ്റമൈസ് ചെയ്തത് തന്നെ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ മന്ത്ലി ഒരു 2-3 ടൈംസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കളക്ഷൻ. എപ്പോഴും ഞങ്ങളുടെ പേജിൽ ഞങ്ങൾ കാണിക്കുന്നതിലുപരി നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ പേജിൽ പോവാറില്ല, ഇൻസ്റ്റാഗ്രാമിൽ പോവാറില്ല. അപ്പൊ സ്റ്റോറിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷൻസ്, ഏത് ബഡ്ജറ്റിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് മാക്സിമം ആ ബഡ്ജറ്റിൽ കാണിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. വൈറ്റിൽ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വൈറ്റിലും നമുക്ക് ഒത്തിരി വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലെല്ലാം ചെയ്തിരിക്കുന്ന മ്യൂട്ട് ആയിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള വർക്കുകളാണ്. ഒത്തിരി പൊങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു അഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള ഡ്രസ് ഹാൻഡ് വർക്ക് അല്ല. ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കോമ്പിനേഷൻ ഓറഞ്ച് വിത്ത് ഗ്രീൻ ആണ്. ബ്ലൗസിലും ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സാരിയുടെ പല്ലു ഏരിയ കംപ്ലീറ്റ്, ഇത്രയും സ്റ്റാർട്ടിംഗ് ടു ആ എൻഡ് വരെ ഹാൻഡ് വർക്ക്. ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഏത് കളേഴ്സിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പ്യുവർ വെൽവെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആക്ട്രസിന് ചെയ്തതാണ്. കായപ്പോളയിൽ ഒരു നായികയുണ്ട്, അഞ്ജു കൃഷ്ണ അശോക്. അതിന്റെ ഒറിജിനൽ പിക് ആണ് ഇത്. കാണിക്കാൻ ഞാൻ ഇതിനകത്ത് വർക്കും അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം, ജ്വല്ലറി എല്ലാം, സ്റ്റൈലിംഗ്. ഇത് ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് ബ്ലൗസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫുൾ ആ പല്ലു എൻഡ് വരെ, സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ നമ്മൾ അതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കളേഴ്സ് നമുക്ക് പ്ലെയിൻ കളേഴ്സിലും ഒരേ കളറും സിംഗിൾ കളറിലും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഒതുങ്ങിയിരിക്കുന്നതിന് ആവർത്തിച്ച് പറയുന്നത്, നല്ല ലീൻ ആയിട്ട് സ്ലിം ആയിട്ട് തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വെൽവെറ്റ്. ഇപ്പം ഈ ഒരു ട്രെൻഡ് ഒക്കെ ഇപ്പൊ വരിക അല്ലേ? ട്രെൻഡ് സീരിയസ്ലി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 50% ഞങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. 50% എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലുണ്ടാവും. നമ്മൾ ആൾക്കാർക്ക് അനുസരിച്ച്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ കോൺസെപ്റ്റ്സ് ഒക്കെ അനുസരിച്ച് നമ്മൾ ആ ട്രെൻഡ് അങ്ങ് സെറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും കസ്റ്റമർക്ക് എന്താണ്, ഞങ്ങളിപ്പം പറഞ്ഞ ഡിസൈനേഴ്സിന് എല്ലാ റോൾസ് കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് വിയറിയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ അവരെ പുറകെ പോകുമ്പോൾ അവർ ഉദ്ദേശിച്ച സാധനം കിട്ടുമ്പോൾ കസ്റ്റമർ ഹാപ്പി ആവും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ടെക്നിക്കൽ സൈഡ്, ഡിസൈനിങ് ടെക്നിക്കൽ സൈഡ്, സ്റ്റൈലിംഗിലാണെങ്കിലും തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഔട്ട്ഫിറ്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാഷൻ കൂടെ നമ്മൾ സെയിൽ ചെയ്യാണ്. ക്ലോത്തിന്റെ കൂടെ ഫാഷൻ കൂടെ കസ്റ്റമർക്ക് അത് എങ്ങനെ ഹൗ ടു വിയർ എന്നുള്ളത് ഓൾസോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതടക്കം കസ്റ്റമർക്ക് ഷെയർ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അതിന്റെ റിസൾട്ട് നല്ല ക്വാളിറ്റി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് മുകളിലൊരു സെക്ഷൻ ഉണ്ട്, അവിടെ നമുക്കൊന്ന് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും സ്റ്റൈൽ ചെയ്യും 5 മിനിറ്റ് കൊണ്ട് ബ്രൈഡ് ആക്കിയിട്ട്. അതെല്ലാം ഞാൻ ചെറിയൊരു ഹിന്റ് എന്റെ വ്യൂവേഴ്സിന് കൊടുത്തിട്ടുണ്ട്.
ഉണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇവിടെ ഒരു കുറേ സർപ്രൈസസ് നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി അടുത്ത കളക്ഷനും കൂടെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ ഏതാന്ന് പറയുക, പാർട്ടി വെയർ സൽവാർസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഇക്ക ഉണ്ടായിരുന്നത്, കുറച്ച് തിരക്കായതുകൊണ്ട് ഇക്ക പോയതുകൊണ്ട് അപർണയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പൊ ഇനി അപർണയാണ് ഇനി എല്ലാം നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ സെക്ഷനിൽ പാർട്ടി വെയർസ് ആണ് കൂടുതൽ വരുന്നത്. ഹാൻഡ് വർക്ക്ഡ് പീസസ് ഉണ്ട്, ഞാൻ കുറച്ച് കാണിക്കാം. ഫുള്ളി വർക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. കട്ട് ബീഡ്സ് വർക്കും സീക്വൻസ് ആണ് ഇതിൽ ഹൈലൈറ്റഡ് വർക്ക്. ഫുള്ളിക്ക് ഇങ്ങനെ പലാസോസ്, ഇതിന് ഹെവി വർക്ക് വരെ ഇതിന് ലൈറ്റ്. അതെ, ഈ ഇരിക്കുന്നതും അത് തന്നെയാണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാച്ച് ആണ്. ക്രോപ്പ് ടോപ്പും പലാസോയും പുറത്ത് ഷ്രഗും വരുന്ന ഒരു പാറ്റ്, ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇതിൽ ഷ്രഗിൽ നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ്സിന്റെ പോർഷനിൽ. പിന്നെ ഷോള് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അത്യാവശ്യം നല്ല വർക്ക് ആയിട്ടുള്ള ഒരു ഷോൾ. ഫുള്ളും അങ്ങനത്തെയാണ്. നമുക്കിതിൽ സൽവാസും ഷറാറ ടൈപ്പില് അങ്ങനെ എല്ലാ ടൈപ്പും. സൽവാർ തന്നെയാണ്, ഇൻഡോ വെസ്റ്റേൺ പാറ്റേൺ ആണ് വരുന്നത്. ഷറാർ പലാസോസ് തന്നെയുള്ളൂ. സ്ലീവ്സ് എങ്ങനെയാണ് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. വർക്ക്സും നമ്മളൊക്കെ ആഡ് ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ ഇനിയും ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇനി ആ സെക്ഷൻ ആണെങ്കിൽ ഇത് ഗൗൺസിന്റെ സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇത് ഫുള്ളും ഗൗൺ ആണ്. ഇത് ഇവിടെ ഡിസൈൻ ചെയ്ത ഒരു പീസാണ്, ഫുള്ളി ഇവിടെ ഡിസൈൻ ചെയ്ത പീസ്. ഫുൾ ഹാൻഡ് വർക്ക് മാത്രം വരുന്നു. ഇതിന് എങ്ങനെയിരിക്കും ദുപ്പട്ടയും മറ്റേ ഇതും ഇല്ല? ഇത് നമുക്ക് ഇങ്ങനെ ഗൗൺ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്, ജസ്റ്റ് ടോപ്പ് മാത്രം. പിന്നെ ഇവിടെ ഒരെണ്ണം കണ്ടായിരുന്നല്ലോ, ബ്ലാക്ക് ഇല്ലേടാ, ഫുൾ സ്ലീവ് ഉണ്ട് അല്ലേ? ഫുൾ സ്ലീവ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ചെറിയ ബട്ടർഫ്ലൈ സ്ലീവ് ഉണ്ട് അല്ലേ? ഇതിലും ഫുള്ളി കട്ട് ബീഡ്സ് മാത്രമാണ് ഇതിൽ വർക്ക് വരുന്നത്, ചെറിയൊരു ത്രെഡ് വർക്ക്. ഈ ഒരു ഇത് എന്ത് ടൈപ്പാണ്? സാരി ഗൗൺ ആണോ? ഇത് ഗൗൺ ആണ്. ഇതിൽ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ ഒരു സാരി ഡ്രേപ്പിംഗ് സൈഡിലായിട്ട് ഇങ്ങനെ ഇതിൽ ഷോൾസ് ഉണ്ട്, ഒരു ബെൽറ്റും വരുന്നുണ്ട് കൂടെ, ബെൽറ്റായിട്ട് ഹാൻഡ് വർക്ക് ആയിട്ട്. ഓക്കെ, ഇതിൽ വേറെ കളർ ഷെയ്ഡ് ഒക്കെ നമുക്ക് ഉണ്ടോ? ഇത് കസ്റ്റമേഴ്സിന് കളർ ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ മിറർ വർക്കിന്റെ ഇത് എന്ത് ടൈപ്പ് ആണ്? ഇത് ഒരു ഡ്രേപ്പിംഗ് വരുന്ന പാറ്റേൺ ആണ്, ഉള്ളിൽ പ്ലെയിൻ ഗൗൺ ആണ്. ഞാൻ തയ്ച്ചു കാണിക്കാം. ഒരു പ്ലെയിൻ ഗൗണും ഇതൊരു ഷ്രഗ് പോലെ പുറത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വരുന്ന പാറ്റേൺ. ഷോസിനൊക്കെ ആയിരിക്കും അല്ലെ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുക? ചെറിയ പാർട്ടീസിനൊക്കെ പോവാറുണ്ട്, കുറച്ച് ഡിഫറെന്റ് കൺസെപ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ഇല്ലേ, ഇവിടുത്തെ കളക്ഷൻ കാണിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം യൂണീക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്ന ഏതാണെന്നറിയോ, പാർട്ടി വെയർ ഗൗൺസ് അല്ലേ? പാർട്ടി വെയർ ഗൗൺസിന്റെ സെക്ഷനും പിന്നെ നമ്മൾ ഷോസിനൊക്കെ കൂടുതലും വേണ്ടിയിട്ടൊക്കെ പ്രിഫർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ആട്ടോ ഇവിടെ വരിക. ഇവിടെ കുറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാമേ. ഇതൊക്കെ കുറച്ച് മിനിമൽ ബഡ്ജറ്റിൽ അത്യാവശ്യം ഹെവി വർക്ക് വരുന്ന ഗൗൺസ് ആണ്, നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും വർക്ക്സ് എല്ലാതും. നമുക്ക് മിനിമൽ ബഡ്ജറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗൗൺസ് ആണ് ഇതെല്ലാം. പിന്നെ ഇതാണെങ്കിലും ഈ ഫസ്റ്റ് വൺ എല്ലാം നല്ല വെയിറ്റ് അല്ലേ? കുറച്ച് നോർമൽ വെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും. ഇതിലുള്ള സ്റ്റോൺ വർക്കും പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ലെയേഴ്സ് ഉള്ളത് കൊണ്ട് എന്തായാലും വെയിറ്റ് ഉണ്ടാവും. ഇതൊക്കെ നല്ല വർക്കാണ് അല്ലേ? നെറ്റിലാണ് ഇത് വരുന്നത്, ഈ വർക്ക്സ് എല്ലാം നെറ്റ് ഫാബ്രിക്കിലാണ്. ഇതിന് സ്ലീവിന്റെ ആ ഒരു ഇതാ വരുന്നത് അല്ലേ? ഫുൾ നെറ്റിന്റെ തന്നെ സ്ലീവ് അല്ലേ? ഇതിലേക്ക് സ്ലീവ്സ് നമുക്ക് എക്സ്ട്രാ അറ്റാച്ച് ചെയ്യാം, ഇഫ് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഷെയ്ഡ് അല്ലേ? പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കൂടുതൽ, ഇപ്പോ കളേഴ്സ് കൂടുതൽ പേസ്റ്റൽസ് ആ പോകുന്നത്. പോവാറുണ്ട് റിസപ്ഷൻ ലുക്കിനൊക്കെ നന്നായിട്ട് പോവാറുണ്ട്. പിന്നെ ഷോസിനും കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട് ഈ പാറ്റേൺസ്. ഇങ്ങനത്തെ പാറ്റേൺസിന്റെ വേറെ കുറെ ടൈപ്പ് ഉണ്ട് അല്ലേ? കുറേ കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഈ ഫാബ്രിക്സ് ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റ് ഫാബ്രിക് തന്നെയാണ്. നോർമൽ നെറ്റ് ആവില്ല, കാരണം വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റ് യൂസ് ചെയ്യണം. ഇതിൽ അപ്പർ പോർഷൻ മാത്രം നെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള സീക്വൻ വർക്ക് ഉള്ള പോർഷൻ ആണ് യോക്കിന് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. ക്യൂ ഡ്രോപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. ഈ സെക്ഷൻ വരുന്നത് ഹെവി ഗൗൺ അല്ലേ? വെഡിങ് ഗൗൺസ് ആണ് വരുന്നത്. നമുക്ക് പല മെറ്റീരിയൽസിലും ഇതുപോലെ ഹെവി വർക്ക്സ് ഉള്ള ഗൗൺസ് ഉണ്ട്. ഈ ഗൗൺസ് നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്, കൂടുതലും ത്രെഡ് വർക്ക് ആണുള്ളത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ത്രെഡ് വർക്കിന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കോട്ടപ്പട്ടി വർക്ക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം വർക്ക് തന്നെയാണ്, പാറ്റേൺ സെയിം ആണ്, ഇത് വേറെ ഫാബ്രിക് ആണ്, ജോർജറ്റിലാണ് ഈ വർക്ക് വരുന്നത്. സെയിം തന്നെ അല്ലേ? അതെ, ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഡിഫറൻസ് ഉണ്ടാവും, സെയിം വർക്ക് ആവില്ല. ത്രെഡ് വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷൻ ഫുൾ എന്താടാ? അത് ലെഹങ്കാസ് ആണ്, ലെഹങ്ക ഫുൾ സെക്ഷൻ. കുറച്ച് മിനിമൽ ആയിട്ടുള്ള ലെഹങ്കാസ് ആണ് ആ സെക്ഷനിൽ ഫുൾ കൊടുത്തിട്ടുള്ളത്. കൂടുതലും ഈ ഒരു ഫ്ലോർ ഫുള്ളും ബ്രൈഡ് പാർട്ടി വെയർ, ബ്രൈഡ് ആൻഡ് പാർട്ടി വെയറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ. ഓക്കേ, അപ്പോ ഈ ഒരു ഫ്ലോറിലെ സെക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ബ്രൈഡ്സിന്റെയും ലെഹങ്ക അങ്ങനെ പാർട്ടി വെയർ സെക്ഷൻ ആട്ടോ ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന അടുത്ത ഫ്ലോറിലെ വേറൊരു കളക്ഷൻ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.